ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ +2 അതുപോലെ SSLC യുടെ ടൈം ടേബിളിൽ വീണ്ടും ഒരു മാറ്റം വന്നിരിക്കുകയാണ്. സബ്ജക്റ്റുകൾ ഡേറ്റുകൾക്കൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളതൊന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ടൈം ടേബിൾ വന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഹയർ സെക്കൻഡറിയുടെ ആണെങ്കിൽ ചില കോമ്പിറ്റേറ്റീവ് അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമുകളുടെ ഡേറ്റുമായിട്ടൊക്കെ ക്ലാഷൊക്കെ വന്നിരുന്നു. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഒന്ന് റെഡിയാക്കി വന്നിട്ടുണ്ട്. +2 പരീക്ഷകൾ 26-ാം തീയതിയോട് കൂടി അവസാനിക്കുന്ന രീതിയിലും 10-ലെ എക്സാം 29-ന് തന്നെയാണ് അവസാനിക്കുന്നത്. പക്ഷേ ഡേറ്റുകൾക്കും അതുപോലെ സബ്ജക്റ്റുകളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഡേ നമുക്ക് 8-ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ആഫ്റ്റർനൂൺ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ആൻഡ് 9-ന് ആഫ്റ്റർനൂൺ ആണ് എക്സാം, അത് 2:40 ഹിന്ദിയാണ്. അത് കഴിഞ്ഞാൽ 12-ാം തീയതി തന്നെയാണ് എക്സാം. പക്ഷേ 12-ാം തീയതിയിലെ സബ്ജക്റ്റ് നമുക്ക് ഇംഗ്ലീഷ് തന്നെയാണ്. 12-ാം തീയതി പിന്നീട് അങ്ങോട്ടാണ് നമുക്ക് മാറ്റങ്ങൾ. ദെൻ 15-ന് ആണ് നെക്സ്റ്റ് എക്സാം. 15-ന് ഫിസിക്സ് ആണ്. മുൻപ് അത് സോഷ്യൽ ആയിരുന്നു, ഇപ്പോൾ അത് ഫിസിക്സ് ആയിട്ടുണ്ട്. പിന്നെ 15-ത് കഴിഞ്ഞാൽ 19-ാണ്, 19-ാം തീയതിയാണ് എക്സാം, അത് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ ആദ്യത്തെ 3 എക്സാമുകൾ മാത്രമാണ് ഉച്ചയ്ക്ക്, ബാക്കിയെല്ലാം രാവിലെയാണ്. അപ്പോൾ 19-ന് മാത്തമാറ്റിക്സ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് 21-നാണ് അടുത്ത പരീക്ഷ വരുന്നത്, അത് കെമിസ്ട്രി ആണ്. അവിടെയും മാറ്റം വന്നിട്ടുണ്ട്. 21 കഴിഞ്ഞാൽ പിന്നെ 27-ാം തീയതിയാണ് എക്സാം വരുന്നത്, അത് ചൊവ്വാഴ്ച ആണ്. സോഷ്യൽ സയൻസ് ആണ്. കെമിസ്ട്രി കഴിഞ്ഞ് 21-ന് കെമിസ്ട്രി കഴിഞ്ഞാൽ 27-നാണ് സോഷ്യൽ, 28-ന് ബയോളജി, 29-ന് ഫസ്റ്റ് ലാംഗ്വേജ് പാർട്ട് ടു, മലയാളം സെക്കൻഡ് എന്ന് പറയുന്ന പേപ്പർ. അപ്പോൾ ഈ രീതിയിൽ 29-ന് തന്നെയാണ് അവസാനിക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ചില സബ്ജക്റ്റുകൾക്ക് കൂടുതൽ ദിവസങ്ങൾ ഗ്യാപ്പ് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റത്തെ 3 എക്സാമുകളൊക്കെ നോക്കുമ്പോൾ 27, 28, 29 അടുപ്പിച്ച് പോകുന്ന ദിവസങ്ങളിലായി. ചില സബ്ജക്റ്റുകൾക്ക് ഒരുപാട്, ഇപ്പോൾ 21-ന് കെമിസ്ട്രി കഴിഞ്ഞാൽ 27-നാണ് സോഷ്യൽ. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ഈയൊരു ഗ്യാപ്പുകൾ കൂടി നിങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് വേണം നിങ്ങളുടെ സ്റ്റഡീസ് പ്ലാൻ ചെയ്യാനെന്ന്. അപ്പോൾ ഈ ടൈം ടേബിളിലെ മാറ്റം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇന്ന് നമുക്ക് ഹയർ സെക്കൻഡറിയുടെ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ 26-ന് എക്സാം കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ചില സബ്ജക്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെയും മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 8-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ഇപ്പോൾ സയൻസിൽ അന്ന് എക്സാം ഇല്ല, ഹ്യൂമാനിറ്റീസ്, സോഷ്യോളജി, ആന്ത്രോപോളജി, പിന്നെ ഇലക്ട്രോണിക്സ് തുടങ്ങിയ എക്സാമുകളും. 9-ാം തീയതി ഫ്രൈഡേ നമുക്ക് എക്സാം ഉണ്ട്. അന്ന് കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന പേപ്പറുകളുണ്ട്. ദെൻ 9 കഴിഞ്ഞാൽ 12-ന് നമുക്ക് എക്സാം, അത് ബയോളജിയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ബയോളജി ആദ്യ ടൈം ടേബിളിൽ ഫസ്റ്റ് എക്സാമായിരുന്നു, പുതിയ പിന്നീട് വന്ന ടൈം ടേബിളിൽ ലാസ്റ്റ് 30-ാം തീയതി എക്സാമായിട്ടാണ് ബയോളജി വന്നിരുന്നത്. അതിപ്പോൾ പുതിയ ടൈം ടേബിളിൽ 12-ാം തീയതിയിലേക്ക് മാറിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും സയൻസ് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ലാസ്റ്റ് ദിവസങ്ങളിൽ JEE പോലുള്ള എക്സാമുകൾ വരുന്നത് കൊണ്ടായിരിക്കും അത് നമുക്കത് മുന്നോട്ട് മാറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ ഒരു ക്ലാസ് ഒരുപാട് കുട്ടികൾ ആശങ്കകൾ അറിയിച്ചിരുന്നു, NDAയുടെ എക്സാം ഉണ്ട്, JEEയുടെ എക്സാം ഉണ്ട്, ഞങ്ങൾ എങ്ങനെ ചെയ്യും എന്ന്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അതിനൊരു പരിഹാരമായിട്ടുണ്ട്. ദെൻ അന്ന് പൊളിറ്റിക്കൽ സയൻസും കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ആണ് അതിൻ്റെ കൂടെ വരുന്നത്. 13-ാം തീയതി പാർട്ട് 2 ലാംഗ്വേജസും ആണ്, പിന്നെ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി അങ്ങനത്തെ പേപ്പറുകളും. ദെൻ 12-ഉം 13-ഉം അടുപ്പിച്ചാണ് എക്സാം വരുന്നത്. ദെൻ 17-നാണ് അടുത്ത എക്സാം. 14, 15, 16 ദിവസങ്ങളിൽ എക്സാം ഇല്ല. 17-ാം തീയതി ശനിയാഴ്ച എക്സാം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ശനിയാഴ്ച മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ്, സാൻസ്ക്രിറ്റ്, ദെൻ സൈക്കോളജി തുടങ്ങിയ എക്സാമുകൾ ശനിയാഴ്ചയിലേക്ക് എക്സാം കയറി വന്നിട്ടുണ്ട്. ദെൻ പിന്നീട് ശനി കഴിഞ്ഞാൽ ഞായറും തിങ്കളുമില്ല. 20-ാം തീയതി ആണ് ചൊവ്വാഴ്ചയാണ് ഫിസിക്സും എക്കണോമിക്സും വരുന്നത്. 20 കഴിഞ്ഞാൽ 22-നാണ് അടുത്ത എക്സാം, അത് പാർട്ട് 1 ഇംഗ്ലീഷാണ്. ദെൻ 24-ാം തീയതി വീണ്ടും ശനിയാഴ്ച അവിടെ വന്നിട്ടുണ്ട്.
ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി, പിന്നെ 26 തിങ്കൾ ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ നമുക്ക് ഈ ടൈം ടേബിൾ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവുന്നുണ്ട്. 22-ാം തീയതിയോട് കൂടിയിട്ട് ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾ കോമ്പിനേഷൻ വരുന്ന കുട്ടികളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് കോമ്പിനേഷൻകാരുടെ എക്സാമുകളാണ് അവിടെ അവസാനിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസിന് എക്സാം 26-ാം തീയതി ഉണ്ട്, മറ്റുള്ള കുട്ടികളുടെ അവിടെ കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, അത് നിങ്ങളും ശ്രദ്ധിക്കുക. ഇപ്പോൾ സയൻസ് എക്സാം എഴുതുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ 9-ന് കെമിസ്ട്രിയാണ്, 12-ന് ബയോളജി, 13-ന് പാർട്ട് ടു ലാംഗ്വേജസ്, 17-ന് മാത്തമാറ്റിക്സ്, ദെൻ 26-ന് ഫിസിക്സ്, ദെൻ 26-ന് ഫിസിക്സ്, 22-ന് ഇംഗ്ലീഷ്. ഇങ്ങനെയായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകൾ, നിങ്ങളുടെ എക്സാം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡേറ്റ് വെച്ചിട്ട് ഒന്ന് എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാകും. അതനുസരിച്ച് ഒന്നുകൂടെ പ്ലാൻ ചെയ്യാം. ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ ബയോളജി ലാസ്റ്റ് എക്സാമാണെന്ന് വിചാരിച്ചിട്ട് മാറ്റിവെച്ച കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമുക്ക് 8-9 എക്സാം ഉണ്ട്, അത് കഴിഞ്ഞ് 12-ാം തീയതി തന്നെ ബയോളജിയാണ്. അപ്പോൾ 2 ദിവസം മാത്രമേ നമുക്ക് അവിടെ ഗ്യാപ്പ് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ പഠനത്തിൻ്റെ ആ ഒരു പ്ലാൻ, സ്റ്റഡി പ്ലാനിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഈ ടൈം ടേബിൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ, ഇപ്പോൾ നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകളൊക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണെന്നുള്ളത് കൂടി ഒന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ പറയാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.